എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മീനാക്ഷി. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും നമുക്ക് വേണ്ടി ധാരാളം ആരോഗ്യ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഒരു സാധാരണക്കാരൻ പോലും ഇത്തരം ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആകാൻ പോകുന്ന അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന നമ്മൾ എന്തായാലും ഇത്തരം സാമൂഹ്യ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. കാരണം ജനങ്ങളിലേക്ക് ഇത്തരം പദ്ധതികൾ എത്തിക്കുന്നത് വിഒമാരാണ്. അതുകൊണ്ട് ഇത്തരം വിഭാഗത്തിൽ നിന്നും ഒത്തിരി പ്രാധാന്യത്തോടെ ചോദ്യം നമ്മുടെ വിഒ പരീക്ഷയ്ക്ക് ഉണ്ടാകും. ഇന്നത്തെ ക്ലാസ് അതുകൊണ്ട് തന്നെ അത്തരം ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള ക്ലാസ്സാണ്. ഇത് ഇവിടെ പഠിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്കും മാർക്ക് സ്കോർ ചെയ്യാം. കൂടാതെ എന്തായാലും നമ്മുടെ യൂസേഴ്സ് എല്ലാവരും അടുത്ത വിഒ പരീക്ഷയ്ക്ക്, അതായത് ഇനി വരുന്ന വിഒ പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ട് മുൻനിരയിൽ ലിസ്റ്റിലെത്തുകയും വിഒ ആയിട്ട് ചുമതലയേൽക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ജോലിക്ക് കയറും മുമ്പേ അഡ്വാൻസായിട്ട് എന്ത് ചെയ്യുക, ഇത്തരം ക്ഷേമ പദ്ധതികൾ പഠിക്കുക. എന്തായാലും നിങ്ങൾ നാളെ വിഒ ആകേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഇവിടെ പഠിച്ചു എന്ന് കരുതി ഒരു നഷ്ടവുമില്ല. പരീക്ഷയ്ക്കും മാർക്ക് സ്കോർ ചെയ്യാം, അതുപോലെ ജോലിക്ക് കയറുമ്പോഴും ഇത് ഒരു എക്സ്ട്രാ ബോണസ് പോയിൻ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായി പഠിക്കുന്നത് എന്താണ്? നവകേരള മിഷൻ. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സാമൂഹ്യ പദ്ധതിയാണ് എന്ത്? നവകേരള മിഷൻ. നവകേരള മിഷനെക്കുറിച്ച് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ നവകേരള മിഷൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ കേരളം രൂപീകരിച്ചതെന്നാണ് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. 1956 നവംബർ 1 രൂപീകരിച്ച കേരളത്തിന് 2016 നവംബർ 1 60 വർഷം പൂർത്തിയാകുകയാണ്. അതായത് കേരളം രൂപീകരിച്ചിട്ട് 60 വർഷം പൂർത്തിയാകുന്നത് 2016 നവംബർ 1 കേരള രൂപീകരണത്തിൻ്റെ വജ്ര ജൂബിലി അല്ലേ. അപ്പോൾ നമ്മുടെ കേരള രൂപീകരണത്തിൻ്റെ വജ്ര ജൂബിലി നമ്മൾ ആഘോഷിച്ചതെന്നാണ്? 2016 നവംബർ 1. ഓക്കെയാണല്ലോ. കേരളത്തിൻ്റെ വജ്ര ജൂബിലി, കേരള രൂപീകരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ വജ്ര ജൂബിലി നമ്മൾ ആഘോഷിച്ചത് 2016 നവംബർ 1. 1956 നവംബർ 1 നമ്മുടെ കേരളം രൂപീകരിക്കുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകരിക്കുന്നത് എന്നാണ്? 1956 നവംബർ 1. കേരള രൂപീകരണത്തിൻ്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് രൂപം നൽകിയ ഒരു പുതിയ പദ്ധതിയാണ് നവകേരള മിഷൻ. കേരള സർക്കാരിൻ്റെ ഏറ്റവും നല്ല പദ്ധതികളിൽ ഒന്നാണ് നവകേരള മിഷൻ. നമ്മുടെ കേരളം രൂപീകരിച്ചിട്ട് 60 വർഷങ്ങൾ തികയുന്നത് 2016 നവംബർ 1 നവകേരള മിഷൻ്റെ ഉദ്ഘാടനം 2016 നവംബർ 10 നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഭൂരിഭാഗം പേരും ഇത് ക്ലിയറായി പഠിച്ചിട്ടില്ലെങ്കിൽ 2016 നവംബർ 1 ഓപ്ഷൻ തിരഞ്ഞെടുക്കും. എന്നാൽ നമ്മളിപ്പോൾ ക്ലിയർ ചെയ്ത് പഠിക്കുന്നു 2016 നവംബർ 10 നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ആരാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്? അല്ലെങ്കിൽ കേരള ജനതയ്ക്ക് നവകേരള മിഷൻ പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? നവകേരള മിഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഗവർണർ
ശ്രീ പി സദാശിവം അവർകളാണ്. അദ്ദേഹമാണ് നമ്മുടെ നവകേരള മിഷൻ 2016 നവംബർ 10 ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ ആണല്ലോ. ഇത് ഒരു സമഗ്ര വികസന പദ്ധതിയാണ്. നവകേരള മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സമഗ്ര വികസന പദ്ധതിയായിട്ടാണ് പിണറായി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് കേരള രൂപീകരണത്തിൻ്റെ വജ്ര ജൂബിലി, അതായത് 60 വർഷം അല്ലേ, 60 വർഷം കേരളം രൂപീകരിച്ചിട്ട് പൂർത്തിയാകുന്നത് 2016 നവംബർ 1 ഇതിനോടനുബന്ധിച്ച് 2016 നവംബർ 10 സമഗ്ര വികസന പദ്ധതിയായ നവകേരള മിഷൻ രൂപീകരിച്ചു. അതിന് ഉദ്ഘാടനം വഹിച്ചത് ഗവർണറായിട്ടുള്ള പി സദാശിവമാണ്. ഓക്കെ ആണല്ലോ. തൊട്ടു മുന്നേ ഞാൻ പറഞ്ഞു നവകേരള മിഷൻ എന്ന് പറയുന്നത് സമഗ്ര വികസന പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ കീഴിൽ പ്രധാനമായിട്ടും 4 ഉപപദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ 4 നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? ലൈഫ്, ആർദ്രം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഹരിത കേരളം. ഈ 4 പദ്ധതികളാണ് നവകേരള മിഷൻ്റെ കീഴിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റ് ഉപപദ്ധതികൾ. ഓക്കെ ആണല്ലോ. ഏതൊക്കെയാണ് പദ്ധതികൾ? ലൈഫ്, ആർദ്രം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഹരിത കേരളം. പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇതിൽ നവകേരള മിഷൻ്റെ ഭാഗമാകാത്ത പദ്ധതി ഏതെന്ന്. അപ്പോൾ ഈ 4 എണ്ണത്തിൽ 3 എണ്ണം ഓപ്ഷനിൽ ഉണ്ടാകും, 1 മറ്റേതെങ്കിലും പദ്ധതി തരും. അപ്പോൾ ഈ 4 നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്താതെ ഏതെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. എന്താണ്? ലൈഫ്, ആർദ്രം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഹരിത കേരളം. ഓക്കെ ആണല്ലോ. നവകേരള മിഷൻ എന്ന് പറയുന്നത് സമഗ്ര വികസന പദ്ധതിയാണ്. ഏതെല്ലാം മേഖലയിൽ? ഭവന നിർമ്മാണം, അതുപോലെ തന്നെ ആരോഗ്യരംഗം, കൃഷി, വിദ്യാഭ്യാസം, ഈ 4 മേഖലകളിൽ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമഗ്ര വികസന പദ്ധതിയാണ് ഏത്? നവകേരള മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നവകേരള മിഷൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന 4 ഉപപദ്ധതികൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ലൈഫ്, ആർദ്രം, ഹരിത കേരളം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അതിൽ ഏറ്റവും വലിയ പദ്ധതിയാണ് ഏത്? ഹരിത കേരളം എന്ന് പറയുന്നത്. നവകേരള മിഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് എന്ത്? ഹരിത കേരളം പദ്ധതി. നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് 2016 നവംബർ 10 എന്നാൽ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹരിത കേരളത്തിന് പ്രത്യേകം ഉദ്ഘാടനമുണ്ടായിരുന്നു. അത് 2016 ഡിസംബർ 8 ആയിരുന്നു. ഹരിത കേരളം നിലവിൽ വരുന്നത് അല്ലെങ്കിൽ അത് ഉദ്ഘാടനം ചെയ്തത് 2016 ഡിസംബർ 8. അവിടെ നവംബർ 10 നിങ്ങൾ എന്ത് ചെയ്യരുത്? സെലക്ട് ചെയ്യരുത്. അപ്പോൾ ഹരിത കേരളം ഉദ്ഘാടനം ചെയ്തത് 2016 ഡിസംബർ 8. നവകേരള മിഷനിലെ ഏറ്റവും വലിയ പദ്ധതിയാണ് എന്ത്? ഹരിത കേരളം. അപ്പോൾ അതുകൊണ്ട് 2016 ഡിസംബർ 8 മറ്റൊരു ദിവസം ഒരു വലിയ പരിപാടിയായി ഇതെന്ത് ചെയ്തു? ഉദ്ഘാടനം ചെയ്തു. ഇത് നിങ്ങൾ എന്തായാലും മറക്കരുത് എന്നാണ്. 2016 ഡിസംബർ 8 ഹരിത കേരളത്തിൻ്റെ അധ്യക്ഷനായിട്ട്, ഈ പദ്ധതിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇപ്പോൾ നിലവിലുള്ള പിണറായി വിജയനാണ്. ആരാണ്? പിണറായി വിജയനാണ് ഹരിത കേരളത്തിൻ്റെ അധ്യക്ഷൻ. ഓക്കെ ആണല്ലോ. എന്നാൽ ഈ പദ്ധതിക്ക് ഒരു ഉപ അധ്യക്ഷനുണ്ട്. അതായത് അതൊരു സ്ത്രീ ആയതുകൊണ്ട് നമുക്ക് ഉപ അധ്യക്ഷ എന്ന് പറയാം. ഹരിത കേരളം പദ്ധതിയുടെ ഉപ അധ്യക്ഷയായി പ്രവർത്തിക്കുന്നത്
ടി എൻ സീമയാണ്. ആരാണ്? ടി എൻ സീമ. ഓക്കെ ആണല്ലോ. അപ്പോൾ അധ്യക്ഷൻ ആരാ ഈ പദ്ധതിയുടേത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ ഉപ അധ്യക്ഷയായി പ്രവർത്തിക്കുന്നത് ടി എൻ സീമയാണ്. എങ്കിൽ ഹരിത കേരളം പദ്ധതിയുടെ അംബാസിഡർ, ബ്രാൻഡ് അംബാസിഡറായി പ്രവർത്തിക്കുന്നത് ആരാണ്? ഈ പേരാണ് നിങ്ങൾക്ക് ഹരിത കേരളം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത്. ആരാണ്? കെ ജെ യേശുദാസ്. കെ ജെ യേശുദാസ് ആണ് ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ഹരിത കേരളം എന്ന് കേൾക്കുമ്പോൾ തന്നെ കെ ജെ യേശുദാസ് ബ്രാൻഡ് അംബാസിഡർ ആണെന്ന് ഓർക്കുക. അധ്യക്ഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ഓർക്കുക. എന്നാൽ ഉപ അധ്യക്ഷയായി പ്രവർത്തിക്കുന്നത് ടി എൻ സീമയാണെന്നും ഓർക്കുക. ഓക്കെ ആണല്ലോ. എന്നാൽ ഹരിത കേരളം പദ്ധതിക്കൊരു മോട്ടോ ഉണ്ട്. എന്താണത്? മലയാളത്തിൽ പച്ചയിലൂടെ വൃത്തിയിലേക്ക്, ഇംഗ്ലീഷിൽ പറഞ്ഞ ക്ലീൻ ത്രൂ ഗ്രീൻ. ഈ മോട്ടോ നിങ്ങൾ മറക്കരുത് കേട്ടോ. പച്ചയിലൂടെ വൃത്തിയിലേക്ക് എന്ന മോട്ടോ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കേരളത്തിലെ സാമൂഹ്യ ക്ഷേമ പദ്ധതി ഏതാണ്? ഹരിത കേരളം. ഓക്കെ ആണല്ലോ. ഹരിത കേരളത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തെ, സംസ്ഥാനം പൂർണ്ണമായിട്ടും ശുചിത്വമുള്ളതാക്കുക, വൃത്തിയാക്കുക, തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി നീക്കം ചെയ്യുക, കൃഷി പുഷ്ടിപ്പെടുത്തുക, ഇത്തരം കാര്യങ്ങളാണ് ഹരിത കേരളത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഓക്കെ ആണല്ലോ. 2016 December 8 ഈ ഡേറ്റ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അന്നാണ് ഹരിത കേരളം ഉദ്ഘാടനം ചെയ്തത്. അധ്യക്ഷൻ പിണറായി വിജയൻ, ഉപ അധ്യക്ഷ ടി എൻ സീമ, ബ്രാൻഡ് അംബാസിഡർ കെ ജെ യേശുദാസ്. പച്ചയിലൂടെ വൃത്തിയിലേക്ക് അല്ലെങ്കിൽ ക്ലീൻ ത്രൂ ഗ്രീൻ എന്നതാണ് ഇതിൻ്റെ മോട്ടോ. ഓക്കെ ആണല്ലോ. നവകേരള മിഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് എന്ത്? ഹരിത കേരളം പദ്ധതി. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റ് 3 പദ്ധതികൾ കൂടി പഠിക്കാം. ഏതൊക്കെയാണ്? ആർദ്രം പദ്ധതി, പൊതുവിദ്യാഭ്യാസ യജ്ഞം, ലൈഫ്. ആർദ്രം പദ്ധതി എന്ന് പറയുന്നത് ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ്. ആർദ്രം, ആദ്യത്തെ അക്ഷരം ഏതാ? ആ. ആരോഗ്യമേഖലയുടെ ആദ്യത്തെ അക്ഷരം ഏതാ? ആ. അങ്ങനെ നിങ്ങൾ ഓർക്കുക, ആർദ്രം പദ്ധതി ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളുടെയും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, വികസിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കൂടാതെ ന്യായമായ വിലയിൽ ചികിത്സ നടപ്പിലാക്കുക എന്നതും ഇതിൻ്റെ ലക്ഷ്യമാണ്. ഓക്കെ ആണല്ലോ. അപ്പം ആർദ്രം പദ്ധതി എന്ന് പറയുന്നത് ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ്. കൂടാതെ നമ്മുടെ ചികിത്സാ സൗകര്യങ്ങൾ, അല്ലേ, ന്യായമായ വിലയിൽ ചികിത്സ ലഭ്യമാക്കുക, സർക്കാർ ആശുപത്രികളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ഇതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. അടുത്തത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. നിങ്ങൾക്കറിയാം, നമ്മുടെ കുട്ടികളാണ് ഭാവിയുടെ വാഗ്ദാനങ്ങൾ. സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അത്തരം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകൾ അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പദ്ധതി ആരംഭിക്കുന്നത്. ഓക്കെ ആണല്ലോ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ആ പേരിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഓർമ്മിക്കാം. അടുത്ത പദ്ധതി ലൈഫ്. ലൈഫ് എന്ന് പറയുന്ന പദ്ധതി ഒരു ഷോർട്ട് നെയിമാണ്. ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? ലൈഫിൻ്റെ ലൗലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്. എൽ സ്റ്റാൻഡ് ഫോർ ലൗലിഹുഡ്, ഐ സ്റ്റാൻഡ് ഫോർ ഇൻക്ലൂഷൻ, ആൻഡ് എഫ് സ്റ്റാൻഡ് ഫോർ ഫിനാൻഷ്യൽ, ഇ സ്റ്റാൻഡ് ഫോർ എംപവർമെൻറ്റ്. ഓക്കെ ആണല്ലോ. പാർപ്പിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട
ഒരു പദ്ധതിയാണ് ലൈഫ്. അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ ഏകദേശം 450,000 വരുന്ന കുടുംബങ്ങൾക്ക് വീട് പണിത് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഓക്കെയാണല്ലോ. അപ്പം ലൈഫ് എന്ന് വെച്ചാൽ ലൗലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻ്റ് എന്നാണ് ഈ പദ്ധതിയുടെ പൂർണ്ണമായ നാമം. ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണിതെന്ന് വ്യക്തമായി ഓർക്കുക. ഓക്കെയാണല്ലോ. ഇതിൻ്റെ ഫുൾ ഫോം എല്ലാം പല രീതിയിൽ മാറ്റിയും തിരിച്ചും ഓപ്ഷനായിട്ട് തന്നുകൊണ്ട് ഈ ചോദ്യം ചോദിക്കാം. അതുകൊണ്ട് ഈ ഫുൾ ഫോം നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെയാണല്ലോ. നമ്മൾ ആർദ്രം പദ്ധതി പറഞ്ഞു, പൊതുവിദ്യാഭ്യാസ സംരക്ഷണം യജ്ഞം പറഞ്ഞു, അതുപോലെ തന്നെ ലൈഫ് എന്ന പദ്ധതിയെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഈ നാലെണ്ണം, ഹരിത കേരളം ഉൾപ്പെടെ 4 പദ്ധതികളാണ് എന്തിൻ്റെ കീഴിൽ വരുന്നത്? നവകേരള മിഷൻ്റെ കീഴിൽ വരുന്നത്. ഈ 4 പദ്ധതിയും ഓക്കെയാണല്ലോ. മറക്കരുത്, ഏതൊരു പരീക്ഷയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. ഓക്കെ ഗൈസ്, ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നവകേരള മിഷൻ എന്ന പദ്ധതിയും അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റ് 4 പദ്ധതികളായ ആർദ്രം പദ്ധതി, ലൈഫ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഹരിത കേരളം. ഇനി നമുക്ക് മറ്റ് 4 ക്ഷേമ പദ്ധതികൾ കൂടി പഠിക്കാനുണ്ട്. ഈ സെക്ഷനിൽ അതിൽ 2 നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. ഏതൊക്കെയാണ്? ശരണ്യ ബാല്യവും എസ് ടു ക്രിക്കറ്റ് നോ ടു ഡ്രഗ്സ് എന്ന 2 പദ്ധതികളാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ. ശരണ്യ ബാല്യം എന്ന പദ്ധതി എന്താണ്? കുട്ടികൾക്ക് എതിരെയുള്ള ചൂഷണം തടയുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശരണ്യ ബാല്യം. ഓക്കെ ആണല്ലോ. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം തടയുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ശരണ്യ ബാല്യം എന്ന പദ്ധതി. ഈ പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ഓക്കെയാണല്ലോ. അപ്പോൾ ശരണ്യ ബാല്യം എന്ന പദ്ധതി പത്തനംതിട്ട ജില്ലയിലാണ് ആദ്യമായി ആരംഭിക്കുന്നത്. പത്തനംതിട്ടയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഓർക്കാൻ കഴിയും. എന്തൊക്കെയാണ്? 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള കേരളത്തിലെ ജില്ലയാണ് പത്തനംതിട്ട. അതോടൊപ്പം തന്നെ മതസൗഹാർദ്ദ ജില്ല എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് എന്ത്? പത്തനംതിട്ട. എങ്കിൽ പത്തനംതിട്ടയിലുള്ള ഏക റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? തിരുവല്ല അല്ലേ? തിരുവല്ലമല്ല, തിരുവല്ല. ഓക്കെയാണല്ലോ. തിരുവല്ലം എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? തിരുവനന്തപുരത്താണ് അല്ലേ. അപ്പം തിരുവല്ലയും തിരുവല്ലവും നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? തിരിഞ്ഞു പോകുന്ന 2 സ്ഥലങ്ങളാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, തിരുവനന്തപുരത്തിൽ ഉള്ള സ്ഥലമാണ് തിരുവല്ലം. എന്നാൽ പത്തനംതിട്ടയിലുള്ള ഏക റെയിൽവേ സ്റ്റേഷൻ കൂടിയായ സ്ഥലം ഏതാണ്? തിരുവല്ലയാണ്. ഇനി നിങ്ങൾക്ക് തിരിഞ്ഞു പോകുന്നെങ്കിൽ ഒരു കാര്യം ആലോചിക്കുക, തിരുവനന്തപുരം എന്ന് എഴുതുമ്പോൾ നമ്മൾ അം അടയാളത്തിലാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള സ്ഥലം തിരുവല്ലം, അമ്മിൽ അവസാനിക്കുന്ന സ്ഥലമായിരിക്കുമെന്ന് ഓർക്കുക. അപ്പോൾ പത്തനംതിട്ടയാണെങ്കിൽ അമ്മുണ്ടോ എഴുതുന്നില്ല അല്ലേ, പത്തനംതിട്ട ആ എന്ന ഒരു സൗണ്ടിലാണ് ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്തിൽ തിരുവല്ല ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ശരണ്യ ബാല്യം എന്ന പദ്ധതിയും പത്തനംതിട്ട ജില്ലയിലാണ് അത് ആരംഭിച്ചതെന്നും ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കേണ്ടത് എസ് ടു ക്രിക്കറ്റ് നോ ടു ഡ്രഗ്സ് എന്ന പദ്ധതിയാണ്. ഈ പദ്ധതി ലഹരിവിരുദ്ധ പ്രചാരണ പദ്ധതിയാണ്. കേരള സർക്കാരിൻ്റെ ലഹരിവിരുദ്ധ പ്രചാരണ പദ്ധതിയാണ് എസ് ടു ക്രിക്കറ്റ് നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കേരള പോലീസും അതുപോലെ തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷനും ചേർന്ന് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പദ്ധതിയാണ് എന്ത്? എസ് ടു ക്രിക്കറ്റ് നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കേരള പോലീസിൻ്റെയും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ അവതരിപ്പിച്ച ലഹരിവിരുദ്ധ പ്രചാരണ പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ എസ് ടു ക്രിക്കറ്റ് നോ ടു ഡ്രഗ്സ് എന്ന പദ്ധതിയാണ്. ഓക്കെയാണല്ലോ. എസ് ടു ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്ത് മനസ്സിലാക്കാം? കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇതിൽ പങ്കാളിയാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നോ ടു ഡ്രഗ്സ് അല്ലേ. അപ്പം
ലഹരി വിരുദ്ധ പ്രചാരണ പദ്ധതിയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അതോടൊപ്പം കേരള പോലീസ് കൂടി ഇതിൽ എന്ത് ചെയ്യുന്നു, നേതൃത്വം വഹിക്കുന്നു എന്നു കൂടി നിങ്ങൾ ഓർത്തു വയ്ക്കുക. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ പഠിച്ചത് ശരണ്യ ബാലിയും അതുപോലെ S2 Cricket നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന മറ്റൊരു ക്ഷേമ പദ്ധതിയും കൂടെയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ ഓക്കെ ഗായ്സ്, ഇനി നമുക്ക് രണ്ട് പദ്ധതി കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ പഠിക്കുന്ന ക്ഷേമ പദ്ധതികൾ കംപ്ലീറ്റ് ആവും. ഏതൊക്കെയാണ് ആ രണ്ട് പദ്ധതികൾ? ഓപ്പറേഷൻ സുലൈമാനി, നമ്മൾ ഒത്തിരി തവണ കേട്ടിട്ടുള്ള പദ്ധതിയാണ് എന്ത്, ഓപ്പറേഷൻ സുലൈമാനി. അതുപോലെ തന്നെ കാതോരം പദ്ധതി. ഈ രണ്ട് പദ്ധതികളുമാണ് ഈ സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ഓപ്പറേഷൻ സുലൈമാനി? ഒത്തിരി തവണ പ്രീവിയസ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും നിങ്ങളെല്ലാവരും ഒത്തിരി തവണ കേട്ടിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് എന്ത്, ഓപ്പറേഷൻ സുലൈമാനി എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ വിശപ്പുരഹിത പദ്ധതിയാണ് ഓപ്പറേഷൻ സുലൈമാനി എന്ന് അറിയപ്പെടുന്നത്. കോഴിക്കോട് ജില്ലയിലാണ് ഓപ്പറേഷൻ സുലൈമാനി ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. ഓക്കെ ആണല്ലോ. എന്നാൽ ഓപ്പറേഷൻ സുലൈമാനി എന്ന പദ്ധതിക്ക് വേണ്ടി നേതൃത്വം വഹിച്ച വ്യക്തി കോഴിക്കോട് കളക്ടറായിരുന്ന പ്രശാന്ത് നായരാണ്. അതെന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് ഓർത്തു വയ്ക്കേണ്ട കാര്യമാണ്. ഓപ്പറേഷൻ സുലൈമാനി എന്ന പദ്ധതിക്ക് വേണ്ടി നേതൃത്വം വഹിച്ചത് പ്രശാന്ത് നായർ, കോഴിക്കോട് കളക്ടർ. ഓക്കെ ആണല്ലോ. അപ്പോൾ കേരളത്തിൻ്റെ വിശപ്പുരഹിത പദ്ധതിയെന്നോ കോഴിക്കോട് നിന്ന് ആരംഭിച്ച വിശപ്പുരഹിത പദ്ധതിയെന്നോ ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം, എന്താണ്, ഓപ്പറേഷൻ സുലൈമാനിയാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കാതോരം പദ്ധതിയെക്കുറിച്ച് പഠിക്കാം. കാതോരം എന്ന് കേൾക്കുമ്പോൾ തന്നെ KVയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഓർക്കുക. എന്താണ് കാതോരം പദ്ധതി എന്ന് കേൾക്കുമ്പോൾ തന്നെ KVയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണെന്ന് നിങ്ങൾ ഓർക്കുക. കാതോരം പദ്ധതി എന്ന് വെച്ചാൽ കുട്ടികളിലെ ശ്രവണ വൈകല്യം പരിഹരിക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് എന്ത്, കാതോരം പദ്ധതി. എന്താണ് കുട്ടികളിലെ ശ്രവണ വൈകല്യം പരിഹരിക്കാൻ വേണ്ടിയാണ് കാതോരം പദ്ധതി ആരംഭിക്കുന്നത്. കുട്ടികളിലെ ശ്രവണ വൈകല്യം എന്ന് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. കാതോരം എന്ന് എഴുതുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കായാണ്, അതുപോലെ തന്നെ കുട്ടികൾ എന്ന് എഴുതുമ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് കായാണ്. അപ്പോൾ രണ്ടിലും കായുണ്ടെന്നെങ്കിലും ഓർത്തു വയ്ക്കുക. അപ്പോൾ കാതോരം പദ്ധതി ആരുടെ ശ്രവണ വൈകല്യം പരിഹരിക്കാനാണ്, കുട്ടികളുടെ. ഓക്കെ. ഇനി കേരളത്തിലെ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിലാണ് എന്ത്, കാതോരം പദ്ധതി പ്രവർത്തിക്കുന്നത്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പദ്ധതിയാണ് എന്ത്, കാതോരം പദ്ധതി എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, കാതോരം പദ്ധതി ഉദ്ഘാടനം ചെയ്തപ്പോൾ അന്നത്തെ മുഖ്യ അതിഥിയായി എത്തിയത് ബ്രെറ്റ്ലിയാണ്. ആരാണ് ബ്രെറ്റ്ലി? അദ്ദേഹമാണ് കാതോരം പദ്ധതിയുടെ മുഖ്യ അതിഥിയായി ഉദ്ഘാടന വേളയിൽ എത്തിച്ചേർന്നത്. ആരാണ് ബ്രെറ്റ്ലി? നമുക്കറിയാം, ഗ്ലോബൽ ഹിയറിംഗ് അംബാസിഡറും മുൻ ക്രിക്കറ്റ് താരവുമാണ് ആര്, ബ്രെറ്റ്ലി. അതെ, ഗ്ലോബൽ ഹിയറിംഗ് അംബാസിഡറും മുൻ ക്രിക്കറ്റ് താരവുമായ ബ്രെറ്റ്ലിയാണ് കാതോരം പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ എത്തിച്ചേർന്ന മുഖ്യ അതിഥി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഓപ്പറേഷൻ സുലൈമാനിയും കാതോരവും ഈ സെക്ഷനിൽ. ഓക്കെ ആണല്ലോ ഇത് രണ്ടും. ഓക്കെ, നമുക്ക് ഇന്ന് പഠിച്ച എല്ലാം ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നമ്മൾ ആദ്യം പഠിച്ചത് നവകേരള മിഷൻ. നവകേരള മിഷൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സമഗ്ര വികസന പദ്ധതിയാണ്. കേരള രൂപീകരണത്തിൻ്റെ വജ്ര ജൂബിലി, അതായത് 60 വർഷം രൂപീകരിച്ചതിൻ്റെ ഭാഗമായി രൂപം കൊണ്ട ഒരു പദ്ധതിയാണ് നവകേരള മിഷൻ. 1956 നവംബർ 1 കേരളം രൂപീകരിച്ചത്. 2016 നവംബർ 1 കേരളം രൂപീകരിച്ചിട്ട്, ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ചിട്ട് 60 വർഷം തികയുകയാണ്. എന്നാൽ 2016 നവംബർ 10 നവകേരള മിഷൻ എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ ആണല്ലോ. നവകേരള മിഷൻ്റെ കീഴിൽ 4 ഉപപദ്ധതികൾ പ്രവർത്തിക്കുന്നു. 1 ലൈഫ്, 2 പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, 3 ഹരിതകേരളം, 4 ആർദ്രം പദ്ധതി. ഓക്കെ അല്ലേ. ഹരിതകേരളം പദ്ധതി
നവകേരള മിഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ്. 2016 ഡിസംബർ 8 അത് ഉദ്ഘാടനം ചെയ്തത്. പിണറായി വിജയനാണ് ഈ പദ്ധതിയുടെ അധ്യക്ഷൻ. ടി എൻ സീമ ഉപാധ്യക്ഷ. കെ ജെ യേശുദാസാണ് ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ. പച്ചയിലൂടെ വൃത്തിയിലേക്ക് അല്ലെങ്കിൽ ക്ലീൻ ത്രൂ ഗ്രീൻ എന്നതാണ് ഈ പദ്ധതിയുടെ മോട്ടോ. ഓക്കെ അല്ലേ? ആർദ്രം പദ്ധതി ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ്. സർക്കാർ ആശുപത്രികളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. സർക്കാർ സ്കൂളുകൾ അന്താരാഷ്ട്ര രീതിയിൽ തലത്തിൽ ഉയർത്തണമെന്ന ലക്ഷ്യമാണ് ഈ പദ്ധതിയുടെ പിന്നിലുള്ളത്. നവകേരള മിഷൻ്റെ ഭാഗമായി പാർപ്പിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ് ലൈഫ്. ലവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻ്റ് എന്നാണ് ലൈഫിൻ്റെ പൂർണ്ണനാമം. ശരണ്യബാല്യം കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം തടയുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ്. ഇത് ആദ്യമായി ആരംഭിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. അടുത്ത പദ്ധതി എസ് ടു ക്രിക്കറ്റ് നോ ടു ഡ്രഗ്സ്. ഈ പദ്ധതി കേരള പോലീസും കേരള ക്രിക്കറ്റ് അസോസിയേഷനും ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. ലഹരി വിരുദ്ധ പ്രചാരണ പദ്ധതിയാണ് എസ് ടു ക്രിക്കറ്റ് നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന പദ്ധതി. ഓപ്പറേഷൻ സുലൈമാനി വിശപ്പ് രഹിത പദ്ധതിയാണ്. ഇതാദ്യമായി ആരംഭിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഇതിന് നേതൃത്വം വഹിച്ച കളക്ടർ പ്രശാന്ത് നായർ. ഓക്കെ. കാതോരം പദ്ധതി കുട്ടികളുടെ ശ്രവണ വൈകല്യം പരിഹരിക്കുന്നതിന് വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. ബ്രെറ്റ്ലി അല്ലേ, മുൻ ക്രിക്കറ്റ് താരം ഗ്ലോബൽ ഹിയറിംഗ് അംബാസിഡർ കൂടിയായ ബ്രെറ്റ്ലിയാണ് ഈ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ. ഓക്കെയാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ക്ഷേമ പദ്ധതികൾ, കേരള സർക്കാർ നടത്തി വരുന്ന പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ക്ഷേമ പദ്ധതികൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും വിടാതെ പഠിക്കുക. പ്രത്യേകിച്ച് പുതിയ ഏതെങ്കിലും ക്ഷേമ പദ്ധതികളാണോ അത് നിങ്ങൾ ഉറപ്പായിട്ടും വിട്ടുപോകാതെ പഠിച്ചിരിക്കണം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കേരള സർക്കാരിൻ്റെ തന്നെ കൂടുതൽ ക്ഷേമ പദ്ധതികൾ പഠിക്കാം. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതികൾ പഠിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ഷേമ പദ്ധതി എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി പഠിക്കാതെ പോകരുത്. നല്ല ശ്രദ്ധയോടെ പഠിച്ച് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, അത്തരമുള്ള കൺഫ്യൂഷനൊന്നും വരാതെ നല്ല വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. പറ്റുമെങ്കിൽ ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ കുറിച്ച് വയ്ക്കുകയും പിന്നെ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുകയും ചെയ്യുക. എന്നിട്ട് പരീക്ഷ വരെയും എന്ത് ചെയ്യുക, വായിച്ചു വിടുക. വായിച്ച് വിട്ടാൽ തന്നെ നിങ്ങളുടെ മൈൻഡിൽ അത് സെറ്റായിക്കോളും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.